നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു അസാധാരണ കഥയാണ്. മാറക്കാന സ്റ്റേഡിയത്തിൽ കോപ്പ അമേരിക്ക മത്സരത്തിൽ ബ്രസീലിനെ തകർത്തെറിഞ്ഞ് അർജന്റീന ആ കോപ്പ അമേരിക്ക കപ്പിൽ മുത്തമിടുമ്പോൾ ലോകത്തിന്റെ മിശിക ചിരിക്കുകയായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും ആ നിമിഷം അർജന്റീനയിൽ ആവേശ കടലൊഴുകി, ആകാശം നീലക്കടലായി മാറി. 1993 ശേഷം അർജന്റീന നേടുന്ന പ്രധാന കിരീടം ക്യാപ്റ്റൻ ലയണൽ മെസ്സിക്ക് ഇനി പൊട്ടിച്ചിരിക്കാം. ലോക ഫുട്ബോളിലെ ഇതിഹാസമായി മാറിയപ്പോഴും സ്വന്തം പേരിൽ രചിക്കപ്പെട്ട കിരീടങ്ങളുടെ പേരിൽ പഴികേട്ട ലയണൽ മെസ്സിക്ക് ഇനി ആഹ്ലാദിക്കാം. 4 വയസ്സിൽ ജീവിതം കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ച ഒരു കൊച്ചുബാലൻ പിന്നീട് ലോകത്തിന്റെ നെറുകയിലേക്ക് കാൽപന്തുമായി നടന്നുകയറി. ദുരിതങ്ങൾ പന്താടിയ ഒരു ബാല്യം, പിന്നീട് ലോകം കീഴടക്കിയ ഫുട്ബോൾ മിശിക. അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്ത് 1987 June 24 ഒരു സ്റ്റീൽ ഫാക്ടറി തൊഴിലാളിയായ ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും സെലിയ മരിയ ഗുജിറ്റിനി എന്ന തൂപ്പുകാരിയുടെയും 4 മക്കളിൽ മൂന്നാമനായി മെസ്സിയുടെ ജനനം. ഒരു ഫുട്ബോൾ കളിക്കാരനാവാൻ ജീവിതത്തിൽ സ്വപ്നം കണ്ട ജോർജ് എന്നാൽ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നടത്തി വന്നിരുന്നു. 5 വയസ്സിൽ മെസ്സിയും അച്ഛന്റെ ഫുട്ബോൾ പരിശീലനത്തിൽ അണിചേർന്നു. 1995 റൊസാരിയോയിലെ പ്രധാന ക്ലബ്ബുകളിലൊന്നായ ന്യൂവെൽസ് ഓൾസ് ബോയ്സിൽ അങ്ങനെ പ്രവേശനവും ലഭിച്ചു. അതിനു മുൻപ് ഒരു കൊച്ചുകഥയുണ്ട്. 1991 ഒരു ശരത്കാലം ഗ്രാൻഡോലിയിലെ അംബാൻഡറാഡോ ക്ലബിന്റെ കളിസ്ഥലത്ത് 5 വയസ്സുകാരുടെ ഒരു മത്സരം നടക്കുന്നു. ഗ്രാൻഡോലിയിലെ കുറേയേറെ ചെറുപ്പക്കാരെ ഫുട്ബോൾ പരിശീലിപ്പിച്ച സാൽവദോർ അബാർസിയോ ആണ് സംഘാടകൻ. കുട്ടികളെ 2 ടീമുകളായി തിരിച്ചപ്പോൾ ഒരു ടീമിൽ ഒരു കുട്ടിയുടെ കുറവ്. ഫുട്ബോൾ കളിക്ക് പറ്റിയ കുട്ടികൾ ആരെങ്കിലും ഈ കളിസ്ഥലത്തിന് പരിസരത്തുണ്ടോ എന്ന് ഇദ്ദേഹം തിരഞ്ഞുകൊണ്ടിരുന്നു. ഗ്രൗണ്ടിന് പുറത്ത് ഒരു കൊച്ചുകുട്ടി ടെന്നീസ് ബോൾ മതിലിൽ അടിച്ചു തെറിപ്പിച്ച് കളിച്ചുകൊണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. അവന്റെ തൊട്ടടുത്തു നിൽക്കുന്ന സ്ത്രീയെ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു, ഹോർഗയുടെ ഭാര്യ സീലിയ. ഹോർഗയുടെ 3 കുട്ടികളെയും അബാർസിയോ മുൻപ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീലിയയെ വിളിച്ച് അബാർസിയോ ചോദിച്ചു, ആ കുഞ്ഞിനെ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒന്ന് കളിക്കാനിറക്കിയാലോ? കുഞ്ഞിനെയുമായി സീലിയ ബന്ധുവീട്ടിൽ പോകാനിറങ്ങിയതായിരുന്നു. കളി കണ്ട് ഒരു നിമിഷം ഗ്രൗണ്ടിന് പുറത്ത് ആരുമായോ സംസാരിച്ചു നിന്നതാണ്. അപ്പോഴും ആ കുഞ്ഞു ലിയോ ടെന്നീസ് ബോൾ തട്ടിക്കളിക്കുന്ന തിരക്കിലായിരുന്നു. അബാർസിയോട് സീലിയയുടെ മറുപടി എത്തി, അയ്യോ ഇവനൊരു കുഞ്ഞു കൊച്ചല്ലേ, കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നല്ല തടിമിടുക്കൻ കുഞ്ഞുങ്ങൾ, അവർക്കിടയിൽ ലിയോയെ കളിക്കാനിറങ്ങിയാൽ വല്ല പരിക്കും പറ്റുമോ എന്ന ഭയമായിരുന്നു സീലിയയ്ക്ക്. 5 വയസ്സുകാരുടെ കളിയാണ്, പക്ഷേ ലിയോയ്ക്കപ്പോൾ പ്രായം വെറും 4 വയസ്സ് മാത്രം. സീലിയ അബാർസിയോട് പറഞ്ഞു നോക്കി, അബാർസിയോ സമ്മതിച്ചില്ല. സീലിയ പറഞ്ഞു, അമ്മ ഇവിടെ അടുത്തുണ്ട്, അമ്മയോട് ചോദിച്ച് നമുക്ക് അനുവാദം വാങ്ങാം. അങ്ങനെ അബാർസിയോ ലിയോയുടെ പിതാവിന്റെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വലിയ സമ്മതമായി. കളിക്കിടയിൽ കുഞ്ഞു ലിയോ താഴെ വീണ് പരിക്ക് പറ്റുമോ എന്ന് വീണ്ടും സീലിയ സംശയം പറഞ്ഞപ്പോൾ അബാർസിയോ പറഞ്ഞു, നമുക്കവനെ വലതുവിങ്ങിൽ കളിപ്പിക്കാം, നിങ്ങൾക്കവനെ അടുത്തിരുന്ന് ശ്രദ്ധിക്കാം, ഒരു കുഴപ്പവും വരില്ല. കളിക്കളത്തിലിറങ്ങിയപ്പോൾ കുഞ്ഞു ലിയോയ്ക്ക് ആകെ ഒരു സഭാകമ്പം. കാലിൽ കിട്ടിയ ആദ്യ പന്ത് കളഞ്ഞു കുളിച്ചപ്പോൾ അവന് സങ്കടം വന്നു. എങ്കിലും പിന്നീട് അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച കണ്ട് ആ ഗ്രൗണ്ടിന് ചുറ്റുമിരുന്നവർ ആർപ്പു വിളിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ കാൽപന്തിത വീണ്ടും കുഞ്ഞു ലിയോയുടെ കാലുകളിൽ. പിന്നീട് അവിടെ നടന്നത് ചില മാന്ത്രിക നീക്കങ്ങളായിരുന്നു. കുഞ്ഞു ലിയോ എതിരാളികൾക്കിടയിലൂടെ നൂഴ്ന്നു കയറി ഇതാ ബോളുമായി മുൻപോട്ട്. അപ്പോൾ ഡോണപ്പ എന്ന് വിളിക്കുന്ന അപ്പാർസിയോടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പ്രവാഹം കടന്നുപോയി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുഞ്ഞിക്കാലുകൾക്കും പന്തിനുമിടയിൽ അപാരമായ ഒരു രസതന്ത്രമുണ്ട് എന്ന് അപ്പാർസിയോ തിരിച്ചറിഞ്ഞു.
അദ്ദേഹം ഉച്ചത്തിൽ ജയ് വിളിച്ചു. റൊസാരിയോ ഇന്നും വിപ്ലവ സ്വപ്നങ്ങളുടെ പ്രതീകമായി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ചെഗുവേരയുടെ സ്വദേശമാണ്. ഫാക്ടറി തൊഴിലാളിയാണെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങളുണ്ടെങ്കിലും ഹോർഗെ എപ്പോഴും കുടുംബസ്ഥൻ എന്നതിനപ്പുറം ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലിയോയുടെ മൂത്ത രണ്ട് സഹോദരങ്ങളെയും എപ്പോഴും ഫുട്ബോൾ പരിശീലിപ്പിച്ചു. സീലിയയും തികഞ്ഞ ഫുട്ബോൾ ആരാധിക. 1978 സ്വന്തം നാട്ടിൽ അർജന്റീന ലോകകപ്പിൽ മുത്തമിട്ടതിന്റെ ഓർമ്മകൾ തന്നെയായിരുന്നു സീലിയയുടെയും ഹോർഗെയുടെയും ഒക്കെ മനസ്സുകളിൽ എന്നും. പിന്നീട് മെക്സിക്കൻ തെരുവുകളിലൂടെ മറഡോണയും കൂട്ടരും നടത്തിയ ആ തേരോട്ടം ടെലിവിഷൻ സ്ക്രീനുകളിൽ മിന്നിമറയുന്നത് എന്നും അവരുടെ മനസ്സിൽ തന്നെയുണ്ട്. 1986 ജൂൺ 29 മറഡോണ ലോകകപ്പ് ഉയർത്തി ഒരു വർഷം തികയുന്നതിന് മുൻപേ അങ്ങനെ കുഞ്ഞിലി പിറന്നു. ദരിദ്ര കുടുംബമായിരുന്നതുകൊണ്ട് തന്നെ ലിയോയ്ക്ക് അധികം കളിപ്പാട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൂത്ത രണ്ട് ചേട്ടന്മാർ ഉപയോഗിച്ച കളിപ്പാട്ടങ്ങൾ അവന് വീതം വെച്ചു കൊടുത്തു. പക്ഷേ അതിലൊന്നും താല്പര്യം കാട്ടിയില്ല കുഞ്ഞു ലിയോ. അവന് വേണ്ടത് പന്തായിരുന്നു, കൽപ്പന്ത്. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴേ ചേട്ടന്മാർ തട്ടിക്കളിക്കുന്ന കൽപ്പന്തിലായി അവന്റെ ശ്രദ്ധ. പന്തിനു വേണ്ടി അവൻ വാശി പിടിച്ചു. മുത്തശ്ശി പലപ്പോഴും അവന് തുണികൊണ്ട് പൊതിഞ്ഞ കാൽപന്ത് സമ്മാനിക്കും. അതായിരുന്നു അവന്റെ ജീവന്റെ ജീവൻ. കളിക്കുന്ന പന്തിന് പിന്നാലെ കുഞ്ഞിലിയോ തലങ്ങും വിലങ്ങും വീട്ടിനുള്ളിൽ ഓടി നടന്നു. പിന്നീട് വീട്ടുമുറ്റത്തും വീടിന് പുറത്തുള്ള വഴിയിലും കുഞ്ഞിലിയോ എപ്പോഴും പന്ത് തട്ടിക്കളിക്കുന്ന കാഴ്ച. പന്ത് കിട്ടാതാവുമ്പോൾ കുഞ്ഞിലിയോ കരഞ്ഞ് വീട് തകർക്കും, നിലവിളിക്കും. അപ്പോഴും മുത്തശ്ശി ഉണ്ടാവും അവന്റെ തുണയ്ക്ക്. തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു പന്ത് അവന് കൊടുക്കും. പിന്നീട് എപ്പോഴോ പിതാവ് അവനൊരു ടെന്നീസ് ബോൾ സമ്മാനിച്ചു. അതായിരുന്നു അവന് ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഏറ്റവും വലിയ സമ്മാനം. 3 വയസ്സായപ്പോഴേക്കും ലിയോ ഫുട്ബോൾ കളിക്കേണ്ട തന്ത്രങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കി. ചേട്ടന്മാർ സ്കൂളിലേക്ക് പോയാൽ പിന്നെ കുഞ്ഞു ലിയോ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആരുമായും സംസാരമില്ല. മുഴുവൻ സമയവും ഫുട്ബോളിനൊപ്പം. അവന്റെ ഫുട്ബോൾ അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ ടെന്നീസ് ബോൾ തന്നെയായിരുന്നു അക്കാലത്തൊക്കെ. ലയണൽ മെസ്സിയുടെ കളിയറിവുകളൊക്കെ അവൻ സ്വന്തമായി സായുക്തമാക്കിയത്. അങ്ങനെ 1991 ആ ശരത്കാലം അവന്റെ ജീവിതം മാറ്റിമറിച്ചു. ഡോൺ അപ്പായ്ക്ക് മുന്നിൽ അവൻ ഹീറോവായി മാറി. പിന്നെ റൊസാരിയോയിൽ ആ കുഞ്ഞിലിയോ അറിയപ്പെടാൻ തുടങ്ങി. അർജന്റീന എന്ന രാജ്യത്ത് അന്ന് കാര്യങ്ങളൊന്നും അത്ര സുഗമമായിരുന്നില്ല. രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ. അവയ്ക്കിടയിൽ ആ നാടിനെ ആശ്വസിക്കാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫുട്ബോൾ കളിയുടെ ആ രാജകല. മറഡോണയും കൂട്ടരും നേടിയെടുത്തത് ചില്ലറ ആവേശമൊന്നുമായിരുന്നില്ല ആ രാജ്യത്തിന്. അതിന്റെ തുടർച്ചയെന്നോണം ലിയോ എന്ന കുഞ്ഞുബാലനും പിന്നീട് പ്രതീക്ഷകൾ പൂവിട്ടു. അക്കാലത്ത് അർജന്റീനയിൽ വമ്പൻ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഫുട്ബോൾ കളിച്ച് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ കണ്ണിൽപ്പെടുക മാത്രമായിരുന്നു അന്ന് അർജന്റീനൻ കളിക്കാരുടെ ലക്ഷ്യം. ലിയോയുടെ മൂത്ത രണ്ട് സഹോദരനും ഡോൺ അപ്പായ്ക്ക് കീഴിൽ ഫുട്ബോൾ പരിശീലനം നടത്തുന്നുണ്ട്. പിന്നീട് ഡോൺ അപ്പായുടെ അടുത്തേക്ക് ലിയോയും പരിശീലനത്തിനായി കൂടി. ഒടുവിൽ അപ്പാർസ്യോ എന്ന ഡോൺ അപ്പ ഹോർഗെയോട് പറഞ്ഞു, എടോ തന്റെ മകൻ ഒരു ഉശിരൻ കളിക്കാരനാണല്ലോ. മൂത്തവൻ റോഡ്രിഗിയോ അല്ലെങ്കിൽ മത്യാസിനിയാണോ ഉദ്ദേശിച്ചതെന്ന് ഹോർഗെയ്ക്ക് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, ഏത് മകനെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അപ്പാർസ്യോ പറഞ്ഞു, ഇളയവൻ ലിയോ. അവനാള് മിടുക്കനാണ്. ഒരു 4 വയസ്സുകാരന്റെ ഫുട്ബോൾ കളിയല്ല അവൻ നയിക്കുന്നത്. അവൻ അതിലുമൊക്കെ എത്രയോ ഉയരങ്ങളിലാണ്. അവനേക്കാൾ വളരെ മുതിർന്ന കുട്ടികൾ പോലും ഒരിക്കലും കാണാത്ത പന്തടക്കവും ടെക്നിക്കുകളും ഇന്ന് കുഞ്ഞു ലിയോയ്ക്ക് സ്വന്തം. ഇതെങ്ങനെ അവൻ സ്വായത്തമാക്കി എന്ന് പരിശീലകനായ എനിക്ക് മനസ്സിലാവുന്നില്ല. അപാർസിയോടെ ഈ തോന്നൽ തെറ്റാവരുതേ എന്ന് നെഞ്ചുരുകി കരഞ്ഞു പ്രാർത്ഥിച്ചു ഖോർഗെ. പിന്നീട് കിൻഡർ ഗാർഡൻ കഴിഞ്ഞ് KGBയിലേക്ക് ലിയോ കടന്നപ്പോഴും ഫുട്ബോൾ കമ്പത്തിന് കുറവില്ല. ലിയോ അങ്ങനെ അവിടുത്തെ ക്ലബിലെ കുഞ്ഞു സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞു. പിതാവും ഡോണപ്പായും പറഞ്ഞുകൊടുത്ത പന്തടക്കവും ടെക്നിക്കുകളും അതിനേക്കാൾ അപ്പുറം അവൻ മനസ്സിലാക്കി. അന്ന് സ്കൂളിലെ കുട്ടികൾ അവനെ കളിയാക്കി വിളിച്ചിരുന്നത് വണ്ടെന്നാണ്.
വണ്ടിനെപ്പോലെ ഫുട്ബോൾ കളിക്കളത്തിൽ ചീറിപ്പായും പന്തുമായി കുഞ്ഞിലിയോ ഫുട്ബോൾ കളിക്കളത്തിലെ ഏറ്റവും കുഞ്ഞൻ പക്ഷേ വേഗതയിൽ മറ്റെല്ലാവരേക്കാളും മുന്നിൽ വണ്ടിനെപ്പോലെ ആർക്കും പിടികൊടുക്കാതെ കുതിരിമാറി കുതിരിത്തന്നി ഗോൾ പോസ്റ്റിലേക്ക് പായുന്നവൻ ആറു വയസ്സുകാരൻ ലിയോയുടെ അക്കാലത്തെ സ്വപ്നം ന്യൂവെൽ ഓൾഡ് ബോയ്സിന് വേണ്ടി കളിക്കുക എന്നതായിരുന്നു മുൻപത്തെ പിറന്നാളിന് ഒരു ഫുട്ബോളും ന്യൂവെല്ലിന്റെ ജേഴ്സിയും അവന് സമ്മാനമായി ലഭിച്ചു ന്യൂവെല്ലിന്റെ ആരാധകനായ അവന്റെ അമ്മാവനാണ് അന്ന് ഈ ജേഴ്സിയും ഫുട്ബോളും സമ്മാനിച്ചത് ജേഴ്സിയും ഫുട്ബോളും നെഞ്ചത്ത് ചേർത്ത് വെച്ച് ലയണൽ മെസ്സി പറഞ്ഞു ഞാൻ ഫുട്ബോളിനെ കീഴടക്കും എന്നാൽ പത്ത് വയസ്സായപ്പോൾ ലയണൽ മെസ്സിയുടെ ജീവിതം വഴിമുട്ടി ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്നൊരു അപൂർവ രോഗം അവനെ പിടികൂടി ശരീര വളർച്ചയ്ക്ക് ആധാരമായ ഹോർമോൺ ആവശ്യത്തിന് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ ശരീരം ചെറുതായിക്കൊണ്ടിരുന്നു പ്രതീക്ഷകൾ അറ്റു കുഞ്ഞ് ലയണൽ മെസ്സി ഒരുപാട് കരഞ്ഞു രാത്രിയിൽ കരഞ്ഞു കരഞ്ഞ് തളർന്നുറങ്ങും രാവിലെ അമ്മ അവന്റെ തലയിണയെടുത്ത് നെഞ്ചത്ത് വയ്ക്കും തലയിണ നിറയെ വെള്ളമാണ് കണ്ണീരിൽ കുതിർന്ന ആ തലയിണകൾ തന്നെയായിരുന്നു ഓരോ ദിവസവും അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് വലിയൊരു ഫുട്ബോളർ ആകണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം അത് കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടമെന്ന് അവൻ അമ്മയോട് പറഞ്ഞു ഒരു ഫുട്ബോളർക്ക് ആവശ്യമായ വലിപ്പമോ ആരോഗ്യമോ എനിക്കില്ല എന്ന് കൂട്ടുകാർ പറയുന്നു അതിനൊപ്പം ഈ അപൂർവ രോഗം എന്നെ തളർത്തിക്കളഞ്ഞല്ലോ അമ്മേ കാൽപന്ത് കളിയുടെ ലോകത്തു നിന്നും മെസ്സി സ്വയം അകന്നുപോകുന്നു എന്ന തോന്നൽ ആ കുടുംബത്തിനുമുണ്ടായി എല്ലാം അസ്തമിച്ചു എന്ന തോന്നൽ ഒടുവിൽ ചില പ്രതീക്ഷകൾ മുന്നിൽ നാമ്പിട്ടു വന്നു ചികിത്സയ്ക്ക് ഒരു മാസം $900 മുടക്കണം അതിന് ആ കുടുംബത്തിന് ശേഷിയുണ്ടായിരുന്നില്ല അർജന്റീനയിലെ ഒരു പ്രമുഖ ക്ലബ്ബായ റിവർ പ്ലേക്ക് മെസ്സിയുടെ കഴിവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ മെസ്സിയെ ചികിത്സിക്കാൻ അവരുടെ കയ്യിലും പണമുണ്ടായിരുന്നില്ല ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന കാർലസ് റെസ്കാച്ച് മെസ്സിയെക്കുറിച്ച് അറിയുന്നിടത്താണ് ഈ പ്രതിഭയുടെ ജീവിതം മാറി മറിയുന്നത് മെസ്സിയുടെ കളി നിരീക്ഷിച്ച ശേഷം ബാഴ്സലോണ കരാറിൽ ഏർപ്പെട്ടു മെസ്സി സ്പെയിനിലേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ ചികിത്സിക്കാം എന്ന് ബാഴ്സലോണ ഏറ്റു അങ്ങനെ ബാഴ്സലോണയുടെ യൂത്ത് ടീമിൽ മെസ്സി അംഗമായി സ്വന്തം നാട് വിട്ട് ബാഴ്സലോണയിലേക്ക് പറക്കുമ്പോൾ മെസ്സിയുടെ ഹൃദയം തകരുന്നുണ്ടായിരുന്നു 2003 നവംബർ 13 പോർട്ടോയുമായുള്ള സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക മത്സരം 2014 ഒക്ടോബർ 16 ആദ്യ ലീഗ് മത്സരം ബാഴ്സലോനയ്ക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ കളിക്കാരനും ലാലിഗയ്ക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി മാറി ലിയോ പിന്നീട് മെസ്സിയുടെ നടുക്കുന്ന നീക്കങ്ങളാണ് ലോകം കണ്ടത് 2005 ഫിഫ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഫൈനലിലെ 2 ഗോളുകളടക്കം 6 ഗോളുകൾ ലോകം മെസ്സിക്ക് പിന്നാലെ പിന്നീട് പാഞ്ഞു തുടർന്ന് അർജന്റീന ടീമിലെ സ്ഥിരം സാന്നിധ്യമായി ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ പിന്നീടങ്ങോട്ട് ഫുട്ബോളിന്റെ ചരിത്രം മെസ്സി മാറ്റിയെഴുതി ഇന്ന് ഫുട്ബോളിന്റെ ചരിത്രം മെസ്സിയുടെ ചരിത്രമായി നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് ഫുട്ബോളിന്റെ ദൈവം മറഡോണ തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച ഏക കളിക്കാരനാണ് മെസ്സി 2007 പാവപ്പെട്ട കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മെസ്സി ഒരു ഫൗണ്ടേഷൻ തുടങ്ങി ഇന്ന് ലോകത്തിന്റെ നിറകയിൽ ലയണൽ മെസ്സി നിൽക്കുമ്പോൾ ആ വിജയങ്ങൾക്ക് പിന്നിലെ ദുരിതങ്ങളുടെ കഥ നമ്മൾ തിരിച്ചറിയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്